എല്ലാവർക്കും നമസ്കാരം ശങ്കരൻ ഒരു ബുദ്ധിരാക്ഷസനും ഭാഷാശാസ്ത്രത്തിൽ പ്രതിഭാധനനുമായിരുന്നു എല്ലാറ്റിനും ഉപരി ആത്മീയ വെളിച്ചവും ഇന്ത്യയുടെ അഭിമാനവുമാകുന്നു അദ്ദേഹം ദക്ഷിണേന്ത്യക്കാരനായത് നമുക്ക് പ്രത്യേകം അഭിമാനമാണ് അതിരുകളില്ലാത്ത ജ്ഞാനബോധം അറിവ് പിന്നെ മാനവികതയ്ക്ക് തിളങ്ങുന്ന വെളിച്ചം ഇങ്ങനെ ഒരാളെ നിങ്ങൾ എങ്ങനെ ഉരുവാക്കുന്നു തീർച്ചയായും വളരെ ചെറുപ്പത്തിൽ തന്നെ അത്രമാത്രം വിവേകപൂർവം അത് കാണിക്കാൻ കഴിയണമെങ്കിൽ രാജ്യത്തുടനീളം കാൽനടയായി യാത്ര ചെയ്തു നമ്മളെല്ലാവരും വിമാനത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ അദ്ദേഹം നടക്കുകയായിരുന്നു ഭാരതത്തിന്റെ ദക്ഷിണ അറ്റത്തു നിന്നും ഇവിടം വരെ പിന്നെയും മുന്നോട്ട് പിന്നെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഇത്രയും ഊർജവും ഇത്രയും ഉത്തേജനവും ജ്ഞാനവും എവിടെ നിന്നാണ് വരുന്നത് ഈ ഒരു കാര്യം മാത്രം പരിഗണിക്കുക അദ്ദേഹം ഒരു ഗ്രാമത്തിൽ നിന്നാണ് വന്നത് ഇന്നൊരു ചെറിയ പട്ടണമായ കാലടിയിൽ കാലടി എന്ന വാക്കിന്റെ അർത്ഥം പാദങ്ങൾക്ക് കീഴ എന്നാണ് ഇതാണ് ഈ സംസ്കാരത്തിൻ്റെ മൗലിക പ്രകൃതം ഭാരതം ഭാരതമെന്നാൽ നമ്മളെപ്പോഴും പഠിച്ചത് ഈശ്വര പാദങ്ങളിൽ എങ്ങനെ സ്വയം സമർപ്പിക്കാമെന്നാണ് എല്ലായ്പ്പോഴും കാലടിയിൽ നിൽക്കാൻ ഇതൊരു സംസ്കാരമല്ല ഊതിപ്പെരിപ്പിച്ച ഗർവിൻ്റെ മറിച്ച് സ്വാഭാവികമായ ഭക്തിയുടെ സംസ്കാരമാണ് ഇതുകൊണ്ട് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് മഹത്തുക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഇതാണ് നമ്മുടെ പാരമ്പര്യം ഇതായിരുന്നു നമ്മുടെ സംസ്കാരം അത് തലപ്പത്തിരിക്കുന്നതിലൂടെയല്ല കാൽച്ചുവെട്ടിലിരുന്നാണ് നമ്മൾ പഠിച്ചത് അതിലൂടെയാണ് നമ്മൾ വികാസം പ്രാപിച്ചത് നമ്മൾ വിടർന്ന് ശോഭിച്ചത് അതിലൂടെയാണ് ഒരുപാട് കാലം ലോകത്തിന് മുഴുവനായും നമ്മൾ തിളങ്ങുന്ന വെളിച്ചമായത് ഇപ്പോൾ ഒരിക്കൽ കൂടി ആ സംസ്കാരം തിരിച്ചു കൊണ്ടുവരേണ്ട സമയം ആഗതമായിരിക്കുന്നു ഈ വിനയത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം ഈ സംസ്കാരത്തിന് മഹത്തായ നേട്ടങ്ങൾ സമ്മാനിച്ച വിനയത്തിൻ്റെതായ ആ ഭാവം നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്തുമായിക്കൊള്ളട്ടെ ദൈവമോ പുരുഷനോ സ്ത്രീയോ കുഞ്ഞോ മൃഗമോ ഒരു വൃക്ഷമോ പാറയോ നമ്മൾ വണങ്ങാൻ പഠിച്ചിരുന്നു അതായിരുന്നു നമ്മുടെ ശക്തി അതായിരുന്നു നമ്മുടെ രീതി അതായിരുന്നു നമ്മുടെ വികാസത്തിൻ്റെയും സാക്ഷാത്കാരത്തിൻ്റെയും മാർഗവും പ്രക്രിയയും ഇന്നത്തെ ലോകത്ത് ഇത് വളരെ പ്രധാനമാണ് അതായത് ഈ മുഴുവൻ അറിവും എല്ലാ നിപുണതയും വന്നത് മതപ്രമാണങ്ങളിൽ നിന്നോ വിശ്വാസങ്ങളിൽ നിന്നോ അല്ല മറിച്ച് ആത്മസാക്ഷാത്കാരത്തിൽ നിന്നാണ് ആയിരം വർഷങ്ങൾക്ക് മുന്നേ ശങ്കരനും വളരെ മുന്നേ ഒരുപാട് പേർ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ശങ്കരന്റെ മനോഹാരിത എന്നത് അദ്ദേഹത്തിൻ്റെ തെളിച്ചമായിരുന്നു അദ്ദേഹം പറയുന്നതിൽ ഉള്ള യുക്തിപരമായ വ്യക്തതയായിരുന്നു മുൻപ് ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആദിയോഗിയുടെ കാലം മുതൽക്ക് തന്നെ അനേകം യോഗി വര്യന്മാരും ആത്മീയവാദികളും ഋഷിമാരും സന്യാസിമാരും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പക്ഷേ ഒരു രാജ്യം മുഴുവൻ ഇത് വ്യാപിക്കണമെങ്കിൽ നിഷണയുടെയും ഉത്തേജനത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും തികവാർന്ന വ്യക്തത ഉണ്ടായിരിക്കണം അതാണ് ആദിശങ്കരന്റെ മഹത്വം ഇതിന് ഒരുപാട് തലങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇന്നത്തെ ഈ ലോകത്ത് പ്രധാനമായ ഒരു കാര്യം എന്തെന്നാൽ അത് ആത്മീയമായ പ്രക്രിയകൾ ഏതെങ്കിലും വിധത്തിൽ ശാസ്ത്ര ലോകത്തിന്റെ കണ്ടെത്തലുകളുമായി പൊരുത്തപ്പെടാതെ ഇരുന്നാൽ അല്ലെങ്കിൽ ആത്മീയ പ്രക്രിയകൾ ഏതെങ്കിലും വിധത്തിൽ മനുഷ്യന്റെ മൗലികമായ യുക്തിയുമായി സന്തുലനപ്പെടാതെ ഇരുന്നാൽ ഭാവിയിൽ അതിന് സ്വീകാര്യത ഉണ്ടാവില്ല ഈ ഒരർത്ഥത്തിൽ ശങ്കരന്റെ സന്ദേശങ്ങൾ മഹത്വപൂർണമാണ് കാരണം ഇത് ഭാവിയിലേക്കുള്ളതാണ് ലോകത്തിന്റെ ഭാവി തലമുറ യുക്തിക്ക് അധിഷ്ഠിതമല്ലാത്ത യാതൊന്നിനെയും സ്വീകരിക്കുവാൻ പോകുന്നില്ല ലോകത്തിന്റെ ഭാവി തലമുറ ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത യാതൊന്നിനെയും സ്വീകരിക്കാൻ പോകുന്നില്ല ഈ അർത്ഥത്തിലാണ് ശങ്കറിന് അത്രയേറെ പ്രാധാന്യമുള്ളതായി മാറുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒന്നെങ്കിലും ഞാൻ മാറ്റിയെടുക്കട്ടെ അത് നമ്മുടെ കടമയാണെന്നാണ് എന്റെ വിശ്വാസം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എന്ത് അസംബന്ധമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നതെന്ന് കാരണം അദ്ദേഹം പറഞ്ഞത് എല്ലാം മായ അപ്പോൾ ഇത് വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ് മായ എന്ന് പറഞ്ഞാൽ നിലനിൽക്കാത്ത ഒന്നെന്നാണ് മായ എന്നതിന് നിലനിൽക്കാത്തത് എന്ന അർത്ഥമില്ല മായ എന്നാൽ തെറ്റായ ഒരു കാഴ്ചയാണ് മായ എന്നാൽ അതെന്താണോ അതുപോലെ അല്ല നമ്മൾ കാണുന്നത് എന്നാണ് നിങ്ങൾ അതിനെ കാണുന്നത് നിങ്ങളുടെ ഉപജീവനത്തിന് സഹായകമാകുന്ന രീതിയിലാണ് അല്ലാതെ അതെന്താണോ അതായിട്ടേ അല്ല ഇപ്പോൾ ആധുനിക ഭൗതിക ശാസ്ത്രം പറയുന്നത് മുഴുവൻ പ്രപഞ്ചവും ഒരേ ഊർജത്തിൻ്റെ വലിയൊരു ശൃംഖലയായാണ് നാം മായ എന്ന് പറയുമ്പോൾ നാം ഇവിടെ ഇരിക്കുന്നത് ഖര കാണപ്പെടുന്ന ശരീരവുമായാണ് എന്നാൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും നാം കഴിക്കുന്ന ഭക്ഷണമായാലും കുടിക്കുന്ന വെള്ളമായാലും ശ്വസനവായു ആയാലും ഈ ശരീരത്തിലെ ഏഴ് ശതമാനവും ദിവസേന എന്ന രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ അർത്ഥം രണ്ടാഴ്ച കൊണ്ട് നിങ്ങളുടെ മുഴുവൻ ശരീരവും പോയി പുതിയത് നിങ്ങളിലേക്ക് വന്നു എന്നാണ് ശരീരത്തിലെ സൂക്ഷ്മാണു ഘടകങ്ങൾ ഒരു വർഷം കൊണ്ട് ഏകദേശം പൂർണമായും പോകും അതിൻ്റെ അർത്ഥം ഓരോ ഓരോ വർഷവും നിങ്ങൾക്ക് പൂർണമായും പുതിയ ഒരു ശരീരമാണ് ഉള്ളത് എന്നാൽ നിങ്ങളുടെ അനുഭവത്തിൽ അത് അത് ഒന്നു തന്നെ കാണപ്പെടുന്നു അതാണ് മായ അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ കാര്യം എടുക്കുക അതിനെ നിങ്ങൾ കാണുന്ന രീതി അതിനെ നിങ്ങൾ അറിയുന്ന രീതി നിങ്ങൾ അതിനെ അനുഭവിക്കുന്ന രീതി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എല്ലാം തന്നെ വ്യത്യസ്തമാണ് അതാണ് മായ നമ്മൾ മരീചിക എന്ന് പറയുന്നത് ഹൈവേയിലൂടെ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ദൂരെയായി വെള്ളമുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ അവിടെ എത്തുമ്പോൾ തീർച്ചയായും അവിടെ വെള്ളമുണ്ടാകില്ല അതിന്റെ അർത്ഥം അവിടെ ഒന്നുമില്ലായിരുന്നു എന്നല്ല മരീചിക സൃഷ്ടിക്കാൻ കാരണമായി എന്തോ ഒരു റേഡിയേഷൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് മായ ഒരു കാര്യം മറ്റൊന്നായി കാണപ്പെടുന്നതാണ് അദ്ദേഹം സംസാരിച്ച മായ ഇതാണ് ഞാനെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ശരിക്കും എല്ലാമാണ് അതാണ് മായ നിങ്ങൾ മറ്റൊന്നാണെന്ന് ചിന്തിക്കുന്നതും ശരിക്കും നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എല്ലാമാണെന്ന് ചിന്തിക്കുന്നത് ശരിക്കും ഒന്നുമില്ലായ്മയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ മായയെക്കുറിച്ചാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾക്ക് ശേഷം ആധുനിക ശാസ്ത്രം ശങ്കന്റെ സമ്മാനമായ ചിന്തയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ മുമ്പും പല ഋഷിമാരും സംസാരിച്ച കാര്യത്തിലേക്ക് അപ്പോൾ ലോകത്തിന്റെ ഭാവി ഇതായിരിക്കും ഒരു മനോഹരമായ കഥയുണ്ട് മഹാഭാരതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കാലടിയിലേക്ക് തിരിച്ചു പോവുകയാണ് നമ്മൾ തെക്ക് നിന്നാണ് വന്നത് എന്നതിനാൽ നാം ഭാരതമാതയുടെ കാൽപാദത്തിലാണ് അത് നമുക്ക് വേണ്ടി മനോഹരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഏതൊരു മുത്തച്ഛിയും തീർച്ചയായും പറയാൻ സാധ്യതയുള്ള ആ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അത് അർജുനനും ദുര്യോധനനും കൃഷ്ണന്റെ സഹായം സ്വീകരിക്കാനായി ചെന്നു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്നൊരാൾ ഒരാൾ ഒരാൾ കാൽപാദത്തിന്റെ അരികിലും നിന്നു ആ ഒരു കാര്യം അത് ഉറപ്പിച്ചു ആ ഒരു സായാഹ്നത്തിൽ കാൽപാദത്തിന് അരികിൽ നിന്ന അർജുനൻ യുദ്ധം ജയിച്ചു അതാണ് ഈ രാഷ്ട്രത്തിന്റെ സവിശേഷത അത് കുമ്പിട്ട് വണങ്ങുന്നതിലൂടെ നമ്മൾ ഉയരും ഇടിച്ചു തള്ളി പോകുന്നതിലൂടെ നമ്മൾ എവിടെയും എത്തില്ല നമ്മൾ ഉയരാൻ കാരണം നമ്മൾ എല്ലാത്തിനും മുന്നിൽ വണങ്ങുന്നത് കൊണ്ടാണ് കാരണം നമ്മുടെ അടിസ്ഥാന സ്വഭാവം ഇതാണ് നമ്മൾ കാലടിയിലാണ് കാലടി എന്ന ഗ്രാമത്തിൽ നിന്നാണ് ശങ്കരൻ വരുന്നത് ഇത് പ്രതീകാത്മകമാണ് പക്ഷേ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശിലായിരിക്കുമ്പോൾ ഹൃദയപ്രദേശത്ത് ഇന്ത്യയുടെ എന്തായാലും ശിവരാജി ഇതിനെ ആത്മീയ ഹൃദയപ്രദേശമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് കാരണം ഇത് അതിനുള്ള സമയമാണ് ഇത് അതിനുള്ള സമയമാണ് ആത്മീയതയുടെ ജ്ഞാനം ഗിരിശൃംഗങ്ങളിൽ നിന്നും താഴേക്കിറങ്ങി നഗരങ്ങളിലേക്കും ചെറു പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും എല്ലാത്തിനും മുമ്പിൽ ജനങ്ങളുടെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും എത്തിച്ചേരുന്നതിനുള്ള സമയമാണിത് കാരണം ഇത് അമൂല്യമായ ഒരു സമ്പത്തായി തീരും ഇതായിരിക്കും ഈ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ തീരുക പിന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ലോകത്തിനും മുഴുവനും നമ്മുടെ രാഷ്ട്രം മാർഗദർശിയാകും ഒരു പ്രാവശ്യം കൂടി ആദിശങ്കരൻ്റെ ദർശനങ്ങൾ രാജ്യത്തിൻ്റെ ഈ ഭാഗത്ത് ജ്വലിച്ചു തുടങ്ങി എനിക്ക് ഉറപ്പുണ്ട് ഇത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുമെന്ന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം